ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ച കല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും അമൃതാത്മാക്കളെ. നമ്മൾ ചരകം ആണ് പറഞ്ഞു വന്നിരുന്നത്. ഔഷധത്തിൻ്റെ ശരിയായ ഉപഭോഗം, അതേക്കുറിച്ചുള്ള ശരിയായ അറിവിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അഭിജ്ഞാതമായ ഔഷധം വിഷതുല്യമാണ്, അഗ്നി പോലെയാണ്, അശനിപാദം പോലെയാണ്. ഉദാഹരണങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നൽകിയിട്ടുള്ളതാണ്. അറിയാതെ നൽകുന്ന ഒരൌഷധം രോഗിയുടെ രോഗം, രണ്ട് ജീവിത സാഹചര്യങ്ങൾ, ആഹാരം, രോഗിയുടെ പ്രകൃതി സാൽമ്യം മുതലായവ, ഇവയെല്ലാം പരിഗണിച്ച് ഔഷധത്തിൻ്റെ വീര്യ വിഭാഗാദികൾ മുഴുവൻ അറിഞ്ഞ് വേണം ഒരു ഭിഷഗ്വരൻ ഔഷധത്തെ നൽകാൻ. അല്ലാതെ നൽകുന്ന ഔഷധം വളരെ അപകടത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് ഔഷധത്തെക്കുറിച്ച് നല്ല അറിവില്ലെങ്കിൽ അത് അഗ്നി പോലെയും അശനിപാദം പോലെയും വിഷം പോലെയും അപകടകരമാണ്. അത് വളരെ ശ്രദ്ധിച്ചു വേണം നൽകാനെന്ന് ആചാര്യ ചരകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്കത് പ്രത്യേകിച്ച് പശുപാലകന്മാരും മറ്റുമായ മനുഷ്യർക്ക് ഔഷധങ്ങളുടെ നാമരൂപങ്ങളെപ്പറ്റി നന്നായി അറിയാം. ഔഷധങ്ങളുടെ നാമരൂപജ്ഞാനം സമ്പൂർണമല്ല. ആരെങ്കിലും ഔഷധങ്ങളുടെ രൂപമോ നാമമോ അറിഞ്ഞു എന്നതുകൊണ്ട് അവയുടെ സമ്പൂർണ്ണ ജ്ഞാനം നേടിയെന്ന് അർത്ഥമില്ല. ആരാണ് തത്വമറിയുന്നവൻ, അവൻ ഔഷധങ്ങളുടെ രൂപമറിഞ്ഞില്ലെങ്കിലും കൂടി കേവലം അവയുടെ പ്രയോഗമറിയുമെങ്കിൽ അദ്ദേഹത്തെ തത്വമറിയുന്നവനെന്ന് പറയുന്നു. അപ്പോൾ ഔഷധിയെക്കുറിച്ച് എല്ലാം അറിയുന്നവൻ്റെ കാര്യം അതിലും ശ്രേഷ്ഠമാണ്. യോഗസ് സൗഷധജ്ഞാനാധീനത്വാത് ഔഷധാജ്ഞാനസ്യ മഹാൻ അനർത്ഥകാരിതാം ബഹുഭിർ ദൃഷ്ടാന്തൈർ ദർശയതി യഥാ വിഷമിത്യാദി വിഷാദി ബഹുദൃഷ്ടാന്തേ നാജ്ഞാതം ഭേഷജം കിഞ്ചിത് വിഷവത് സംജ്ഞാനാശം കൃത്വാ മാരയതി കിഞ്ചിത് ശസ്ത്രവൻ മർമ്മയതി ശസ്ത്രവൻ മർമ്മഛേദം കൃത്വാ മാരയതി കിഞ്ചിത് ചാഗ്നിവത് സ്ഫോടാധികം കൃത്വാ മാരയതി കിഞ്ചിച്ചാശനിവത് സദ്യോ മാരയതീതി ദർശയതി നാമരൂപഗുണൈരിത്യന്യേന തൃത്വേ ലബ്ധേ പുനസ്ത്രിഭിരിതി വചനമേകൈകജ്ഞാന പ്രതിഷേധാർത്ഥൈ തേന ത്രിഭിരേവമിലിതൈർജ്ഞാനം ഭേഷജം പ്രശസ്തമിതി ദർശയതി എന്നാണ് ചക്രപാണി പറഞ്ഞിട്ടുള്ളത്. അജപാലകന്മാരും പശുപാലകന്മാരും
മറ്റ് വനവാസികളുമടങ്ങുന്ന സാധാരണന്മാർക്ക് ഔഷധങ്ങളെ തിരിച്ചറിയാം. അവയുടെ നാമവും രൂപവും എല്ലാം അവർക്കറിയാം. എന്നാൽ അവയുടെ തിരിച്ചറിവല്ല അവയുടെ ശരിയായ ഉപഭോഗത്തെക്കുറിച്ചുള്ള തത്വങ്ങളുടെ അറിവാണ് ഔഷധശാസ്ത്രത്തെ കുറിക്കുന്ന ശരിയായ അറിവ് എന്ന് നാം നേരത്തെ കണ്ടു. അതുകൊണ്ട് അതുകൊണ്ട് ഔഷധപ്രയോഗത്തെ ശരിക്കറിയാത്ത വൈദ്യന് രോഗിയെ ചികിത്സിച്ചു ഭേദമാക്കുന്നതിനാവില്ല എന്ന് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഔഷധത്തെ കുറിച്ചുള്ള അറിവ് വേണ്ടത്ര പൂർണ്ണമല്ലാത്തതിനാൽ ആ ഔഷധക്കുറിപ്പ് പ്രിസ്ക്രിപ്ഷൻ രോഗിയെ കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചരകാദികളുടെ ഈ വചനത്തെ ആധുനിക കാലത്ത് മാനിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ ഒരു മുഖ്യ മരണകാരണമായി അവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന മരണങ്ങളിൽ 7-ാമത്തെ സ്ഥാനത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷനാണ് കാരണം എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻ, അങ്ങനൊരു ഗ്രന്ഥം തന്നെ ഗവേഷണാടിസ്ഥാനത്തിൽ രചിച്ചിട്ടുണ്ട്. 3-ാം ലോക രാജ്യങ്ങളിൽ ഇതിൻ്റെ കണക്കൊന്നും പറയാനില്ല. മരണത്തിലേക്ക് രോഗിയെ നയിക്കുവാൻ ഉള്ള കുറിപ്പായി ഔഷധക്കുറിപ്പ് മാറുക എന്ന് പറയുന്നത് മരണക്കുറിപ്പായി മാറുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ശരിക്കറിയാത്ത ഔഷധം വിഷമായി പ്രവർത്തിക്കും. ഔഷധം ശരിക്കറിയണം. അത് വിഷം പോലെ സംജ്ഞാനാശത്തെ ഉണ്ടാക്കും. വിഷം ഉള്ളിൽ ചെന്നാൽ ബോധം മറയും. അപ്പോൾ വിഷമായി ഔഷധം പ്രവർത്തിച്ച് ബോധം മറയുക, തദ്വാര മരണത്തിലേക്ക് നയിക്കുക. മറ്റ് ചില ഔഷധങ്ങളാകട്ടെ ശസ്ത്രം ഏൽക്കുന്നത് പോലെ മർമ്മത്തെ പിളർക്കും, മരണത്തിലേക്ക് നയിക്കും. ആയുധങ്ങൾ കൊള്ളുക, അപകടത്തിൽ പതിക്കുക, ഇവയൊക്കെ വരുമ്പോൾ മർമ്മക്ഷതമാണ് സംഭവിക്കുന്നത്. മർമ്മക്ഷതം സംഭവിക്കുമ്പോൾ ആള് മൃത്യുവിലേക്കാണ് വേഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് മർമ്മക്ഷതം ഉണ്ടാക്കുന്ന ശസ്ത്രം പോലെ അപകടകാരിയാണ്, ആയുധം പോലെ അപകടകാരിയാണ് ചില ഔഷധങ്ങൾ. അതുകൊണ്ട് അത് തിരിച്ചറിയണം. വേറെ ചില ഔഷധങ്ങൾ അറിയാതെ പ്രയോഗിക്കുമ്പോൾ അഗ്നി എന്ന പോലെ വിസ്ഫോടനത്തെ ഉണ്ടാക്കും. അഗ്നിയുടെ വൈകല്യം കൊണ്ടാണ് അനേകം ത്വക്ക് രോഗങ്ങൾ വിസ്ഫോടനവും മറ്റുമുണ്ടാകുന്നത്. അതുകൊണ്ട് വിസ്ഫോടനത്തെയും മറ്റുമുണ്ടാക്കുന്നതാണ് മറ്റ് ചിലത്. വേറെ ചിലത് അശനിപാദമേറ്റാൽ എന്ന പോലെ മിന്നലേൽക്കുന്നത് പോലെ ചടുതിയിൽ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് നാമം, രൂപം, ഗുണം എല്ലാം ശരിക്കറിഞ്ഞാൽ ചികിത്സിക്കാം. ശരിയായി അറിഞ്ഞിട്ടില്ലെങ്കിൽ അനർത്ഥമാണ്. ശരിയായ അറിവുണ്ടായാൽ ഔഷധം അമൃതമാണ്. യോഗാദപി വിഷം തിഷ്ണമുത്തമം ഭേഷജം ഭവേത്, ഭേഷജം ചാപി ദുർയുക്തം തിഷ്ണം സമ്പദ്യതേ വിഷം
തസ്മാന്ന ഭിഷജായുക്തം യുക്തിബാഹ്യേന ഭേഷജം ധീമത കിംചിദാദേയം ജീവിതാരോഗ്യകാംക്ഷിണ കുര്യൻ നിപതിതോ മൂർധ്നി സശേഷം വസവാശനിഹി സശേഷമധുരം കുര്യൻ അത്വജ്ഞമവൗഷധം ദുഃഖിതായ ശയാനായ ശ്രദ്ധധാനായ രോഗിണേ യോ ഭേഷജമവിജ്ഞായ പ്രാജ്ഞമാനി പ്രയച്ഛതി തെക്തധർമ്മസ്യ പാപസ്യ മൃത്യുഭൂതസ്യ ദുർമദേ നരോ നരകബാധിസ്യ തസ്യ സംഭാഷണാദപി വരമാശീ വിഷം വിഷവിഷം ക്വതിദം താമ്രമേവ പീതമത്യഗ്നിസന്തപ്ത പക്ഷിതാവാപ്യയോ ഗുഡാഹ നതു സുതവദം വേശം ബിഭ്രദാ ശരണാഗത ഗൃഹീതമന്നം പാനം വാ വിത്തം വാ രോഗപീഡിതാത് ഫിഷഗ്ബുഭുഷുർമതിമാനത സ്വഗുണസമ്പതിപരം പ്രയത്നം ആദിഷ്ടത് പ്രാണത സ്യാത് യഥാ നൃണാം. ചരക സംഹിത സൂത്രസ്ഥാനത്തിൽ എത്ര ശ്രദ്ധയോടെയാണ് പറഞ്ഞിട്ടുള്ളത്. യോഗാദഭിവിഷം തീഷ്ണം ഉത്തമം ഭേഷജം ഭവേത് ഭേഷജം ചാപി ദുർയുക്തം തീഷ്ണം സമ്പദ്യതേ വിഷം തസ്മാന്ന ഭിഷജായുക്തം യുക്തിബാഹ്യേന ഭേഷജം ധീമത കിഞ്ചിദാദേയം ജീവിതാരോഗ്യകംക്ഷിണ കുര്യൻ നിപതിതോ മൂർധ്നി സശേഷം വാസവാശനിഹി സശേഷമാധുര്യം മാധുരം കുര്യൻ നത്വജ്ഞമൗഷധം ദുഃഖിതായ ശയാനായ ശ്രദ്ധധാനായ രോഗിണേ യോ ഭേഷജമവിജ്ഞായ പ്രാജ്ഞമാനി പ്രയച്ഛതി തെക്തധർമ്മസ്യ പാപസ്യ മൃത്യുഭൂതസ്യ ദുർമദേ നരോ നരകപാദി സ്യാത് തസ്യ സംഭാഷണാദപി വരമാശീ വിഷവിഷം ക്വഥിതം താമ്രമേവ വാ പീതമത്യഗ്നിസന്തപ്ത പക്ഷിതാവാപ്യയോ ഗുഡാഹ നദുസ്സുതവദം വേശം ബിഭ്രത ശരണാഗതാത് ഗൃഹീതമന്നം പാനം വാ വിത്തം വാ രോഗപീഡിതാത് ഫിഷഗ്ബുഭുഷുർമതിമാനത സ്വഗുണസമ്പതി പരം പ്രയത്നമാധിഷ്ഠേത് പ്രാണതസ്യഥാ നൃണാം. തീഷ്ണം വിഷം അപി യോഗാത് ഉത്തമം ഭേഷജം ഭവേത്. തീഷ്ണം വിഷം അപി യോഗാത് ഉത്തമം ഭേഷജം ഭവേത്. തീഷ്ണമായ വിഷം പോലും, അതിതീഷ്ണമായ വിഷം പോലും യോഗം കൊണ്ട് ശ്രേഷ്ഠ ഔഷധമായിത്തീരും. ഭാരതീയർ ആയുർവേദ സംഹിതകളിൽ അതിൻ്റെ സൂത്രസ്ഥാനങ്ങളിലൊക്കെ കിടന്ന ഈ ആശയങ്ങളെ ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ ബുദ്ധിമാന്മാരായ ഭിഷഗ്വരന്മാർ ആയുർവേദ സംഹിതകളെ അടിസ്ഥാനപ്പെടുത്തി വികസിച്ചു വളർത്തിക്കൊണ്ട് ആയുർവേദത്തെ വന്നിരുന്നു എങ്കിൽ ഇന്ന് പാശ്ചാത്യ നാടിൻ്റെ ഗവേഷണത്തെ നോക്കി നമുക്കിരിക്കേണ്ടി വരുമായിരുന്നില്ല. നമുക്കങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമായതു തന്നെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധയോടെ പഠിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിതീഷ്ണങ്ങളായ വിഷങ്ങൾ പോലും
ഒട്ടേറെ ഔഷധങ്ങൾ വിഷങ്ങളാണ്. ക്ഷിപ്രഫലദായികളും രോഗമുക്തിയെ തരുന്നവയുമായ അനേക ഔഷധങ്ങൾ വിഷങ്ങളാണ്. അവയൊക്കെ ഏറ്റവും തീക്ഷ്ണമാണെന്നറിഞ്ഞിട്ടും അവയെ ഔഷധപ്രയോഗ സാമർഥ്യം കൊണ്ട് രൂപപ്പെടുത്തി ഉപയോഗിച്ചിട്ടുള്ളത് ആയുർവേദമാണ്. എന്നാൽ അവയൊക്കെ പിന്നീട് വന്ന ഗവേഷണങ്ങളിൽ മറ്റ് ശാസ്ത്രശാഖകളിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആയുർവേദത്തിൽ നിന്ന് അതിൻ്റെ അടിസ്ഥാനം വിട്ടുപോയതുകൊണ്ടാണ്. ആയുർവേദ തഥ്യകളിൽ ഈ ഉന്നത വിഷങ്ങളായിരിക്കുന്ന ഔഷധങ്ങളെ ഉത്തമങ്ങളും ശ്രേഷ്ഠങ്ങളുമാക്കി തീർക്കുന്നതിനുള്ള വിദ്യ നമുക്ക് നഷ്ടമായതുകൊണ്ടാണ്. ദുർയുക്തം ഭേഷജമഭി തീഷ്ണം വിഷം സമ്പദ്യത. എന്നാൽ ദുർയുക്തമായാൽ, അതിൻ്റെ യോഗം തെറ്റിയാൽ, ഔഷധവും കൂടി, അമൃതോപമമായ ഔഷധവും കൂടി തീഷ്ണവിഷമായിത്തീരും. തീഷ്ണവിഷം ഔഷധമാകുന്നതും ഔഷധം വിഷമാകുന്നതും തിരിച്ചറിയാം. തസ്മാത്, അതുകൊണ്ട് തസ്മാത് ജീവിതാരോഗ്യകാംക്ഷിണ ധീമത യുക്തിബാഹ്യേന ഭിഷജ യുക്തം കിഞ്ചിത് ഭേഷജം ന ആദേയം. ഇതേറ്റവും ശ്രദ്ധേയമായ ഉപദേശമാണ്. അതുകൊണ്ട് ജീവൻ ആരോഗ്യത്തെ കാംക്ഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യന് അജ്ഞനായ വൈദ്യനാൽ കൊടുക്കപ്പെട്ട ഏതെങ്കിലും ഒരൗഷധം സ്വീകരിക്കരുത്. ആയതുകൊണ്ട് ജീവനെയും ആരോഗ്യത്തെയും ആഗ്രഹിക്കുന്നവൻ, ബുദ്ധിമാനായ അവൻ, അജ്ഞനായ വൈദ്യനാൽ കൊടുക്കപ്പെട്ട ഏതൊരൗഷധവും സ്വീകരിക്കരുത്. മൂർദ്ധനി നിപതിത വാസവ അഗ്നിഹി തലയിൽ വീണ ഇന്ദ്രൻ്റെ വജ്രായുധം പോലെ സശേഷം കുരിയാത്. ബാക്കിയുള്ള പ്രാണനെയും കൂടി ആ ഔഷധം അപഹരിച്ച് കളയും. അജ്ഞമതം ഔഷധം തു ആതുരം സശേഷം കുരിയാത്. അജ്ഞനാൽ പ്രയുക്തമായ ഔഷധമാകട്ടെ രോഗിയെ ജീവിക്കാൻ വിടുന്നില്ല. യഹ പ്രാജ്ഞമാനി ശയനായ ദുഃഖിതായ ശ്രദ്ധധാനായ രോഗിണെ അവിജ്ഞായ ഭേഷജം പ്രയച്ഛതി. ഏതെങ്കിലും സ്വയം സമർത്ഥനെന്നു കരുതുന്ന വൈദ്യൻ, ഞാൻ കേമനാണ് മിടുക്കനാണ് എന്നൊക്കെ കരുതുന്നവൻ, ശയ്യാവലംബിയായ രോഗപീഡിതനായ ശ്രദ്ധയുള്ളവനായ രോഗിക്ക് വീണ്ടു വിചാരമില്ലാതെ ഔഷധം കൊടുക്കുന്നു. തക്തധർമ്മസ്യ മൃത്യുഭൂതസ്യ ദുർമതേ സംഭാഷണാത് അപി നരഹ സ്യാത്. ശയ്യാവലംബിയും രോഗപീഡിതനുമായ ശ്രദ്ധയുള്ളവനായ രോഗിക്ക് വീണ്ടു വിചാരമില്ലാതെ ഔഷധം കൊടുക്കുന്നു. തക്തധർമ്മം, പാപം, ധർമ്മത്തെ ത്യജിച്ച് പാപം കൊണ്ട് മൃത്യുരൂപമായി അവന് ദുഷ്ടബുദ്ധിയോടൊപ്പം, പണമാഗ്രഹിച്ച് ദുഷ്ടബുദ്ധിയോടൊപ്പം സംഭാഷണം കൊണ്ടുപോലും നരകഭാഗി ആകുന്നു. രോഗിയോട്, ബന്ധുജനങ്ങളോട്, രോഗിയുടെ ബന്ധുജനങ്ങളോട് ഒക്കെ സംഭാഷണം ചെയ്യുമ്പോൾ മിതവും സാരവത്തുമായി സംഭാഷണം ചെയ്യണം. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ആശീവിഷ വിഷം ക്വഥിതം
സർപ്പവിഷം തിളപ്പിച്ചെടുത്ത താമ്രം ആശീവിഷവിഷം ക്വഥിതം താമ്രം ഏവവ തിളപ്പിച്ചെടുത്ത ചെമ്പുപോലെയും സർപ്പവിഷം പോലെയും പിതം കുടിക്കുന്നത് വരം ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ സർപ്പവിഷമോ തിളപ്പിച്ച താമ്രമോ കുടിക്കുന്നത് ഇതിനേക്കാൾ ഭേദമാണ്. അത്യഗ്നി അതിയായ അഗ്നിയിങ്കൽ അത്യഗ്നി സന്തപ്താഹ അയോഗുഡാഹ അഭി ഭക്ഷിതാവ. സർപ്പവിഷം കഴിക്കുക, ചെമ്പ് ഉരുക്കി കുടിക്കുക, ഇത് അത്തരം വൈദ്യന്മാരുടെ ഔഷധത്തേക്കാൾ നല്ലതാണ്. തപ്തമായ ചുട്ടുപഴിപ്പിച്ച ഇരുമ്പുണ്ടകൾ ഭക്ഷിക്കുന്നത് പോലും ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ്. സന്തപ്താഹ അയോഗുഡാഹ അഭിപക്ഷിതാവ വരം ഉത്തമമാണ്. ശ്രുതവതാം വൈദ്യന്മാരുടെ വേഷം ബിഭ്രത ധരിച്ചിട്ടുള്ളവരുടെ ശരണാഗതാത് ശരണ പ്രാപിച്ച രോഗപീഡിതാത് രോഗികളിൽ നിന്ന് ഗൃഹീതം സ്വീകരിച്ചിട്ടുള്ള അന്നം വ അന്നവും പാനം വ ജലവും വിത്തം വ വിത്തവും തുന ആകട്ടെ ഉത്തമമല്ല തന്നെ. അതഹ അതുകൊണ്ട് മതിമാൻ ബുഭുഷു ബുദ്ധിമാനായിത്തിരുന്നതിനാഗ്രഹിക്കുന്ന ഭിഷക് വൈദ്യൻ സ്വഗുണ തൻ്റെ ഗുണസമ്പത്തിക്കു വേണ്ടി പരമപ്രയത്നം ആദിതിഷ്ഠേത് അത്യധികം പ്രയത്നം ചെയ്യണം. യഥാ അതുകൊണ്ട് അദ്ദേഹം നൃണാം മനുഷ്യർക്ക് പ്രാണദഹസ്യത് പ്രാണൻ നൽകുന്നവനായിത്തിരുന്നു ജീവൻ നൽകുന്നവനായിത്തിരുന്നു. തീക്ഷ്ണമായ വിഷം പോലും സമ്യക് യോഗം കൊണ്ട് ഉത്തമ ഔഷധമായിത്തിരുന്നു. അതേപോലെ തന്നെ ഉത്തമമായ ഔഷധം അസമ്യക് പ്രയോഗത്താൽ തീക്ഷ്ണമായ വിഷവുമായിത്തിരുന്നു. അതിനാൽ ആയുരാരോഗ്യങ്ങളെ ഇച്ഛിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഇത് ഉചിതമാണ്. യുക്തിബാഹ്യരായ സമ്യക് പ്രയോഗങ്ങളെ അറിയാത്ത വൈദ്യന്മാരിൽ നിന്ന് ഒരൌഷധവും വാങ്ങിക്കഴിക്കരുത്. ഇത് ജനങ്ങൾക്കുള്ള വലിയ ഉപദേശമായിരുന്നു. ഔഷധം വാങ്ങാൻ പോകുമ്പോൾ വൈദ്യന രോഗത്തെക്കുറിച്ചും ഔഷധങ്ങളെക്കുറിച്ചും അതിൻ്റെ കൽപ്പത്തെക്കുറിച്ചും ഒക്കെ ഗണ്യമായ അറിവുണ്ടോ ഇല്ലയോ ഇതൊന്നും അറിയാതെ സുഖചികിത്സാ കേന്ദ്രങ്ങളും ഇതൊക്കെ അറിയാതെ വ്യാവസായിക പ്രാധാന്യത്തോടെയുള്ള സ്ഥാപനങ്ങളും കെട്ടിപ്പടുക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് ഏൽക്കുന്ന അപചയം നാം ഇന്ന് തിരിച്ചറിയാതെ പോവുകയാണ്. ജനാധിപത്യത്തിൽ വളരെയധികം അപകടകരമായ ഒന്നിലേക്കാണ് പോകുന്നത്. അത് മൂർഖവൈദ്യ നിന്ദ ചരകൻ എങ്ങനെ നടത്തുന്നുവെന്ന് നോക്കണം. ഔഷധങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ വിഷം ഔഷധമാക്കിയെടുക്കാം എന്നുള്ള കൽപ്പന, അതിതീഷ്ണങ്ങളായ വിഷങ്ങൾ ആയുർവേദത്തിൽ ഒട്ടനേകം വിഷങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഔഷധമായി. കാഞ്ഞിരത്തിൻ്റെ കുരു, കാഞ്ഞിരത്തിൻ്റെ വേര്, കാഞ്ഞിരത്തിൻ്റെ ഇല ഇവയൊക്കെ സ്ഥാവര വിഷങ്ങളിൽപ്പെട്ടതാണ്. ചേർക്കുരു കടുത്ത വിഷമാണ്, ഒട്ടെല്ലാ വാതരോഗങ്ങളിലും ഉപയോഗിക്കുന്ന കാഞ്ഞിരവും അതിൽ ഏറ്റവും അപകടകരമായ തലത്തിലേക്ക് എത്തിയിരിക്കുന്ന വിഷബാധ വ്രണങ്ങളിലും മറ്റും വരുന്ന വ്രണായാമം
അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സെപ്റ്റിസീമിയ പിടിച്ചാൽ കാഞ്ഞിരം അത്യൗഷധമാണ്. അതിനെയെല്ലാം കുറിച്ച് ആചാര്യന്മാർ ബോധവാന്മാരായിരുന്നു. ചരക സംഹിതയുടെ സൂത്രസ്ഥാനത്തെ ഗഹനവും ഗംഭീരവുമാക്കിയ ഈ വചനങ്ങൾ, ഇവയെ നമുക്കായി തന്നിട്ടുള്ള ആചാര്യപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.